എഐ ക്യാമറ ഇടപാട് അഴിമതിയെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആഞ്ഞ് പരിശ്രമിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം സതീശൻ പുറത്തുവിട്ടത് പദ്ധതി നിർദ്ദേശത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. രണ്ടാം ഭാഗം മറച്ചു വെച്ച ആദ്യ ഭാഗത്തെ കണക്ക് മൊത്തം പദ്ധതി ചെലവായ മാധ്യമങ്ങളുടെ മുന്നിൽ വളരെ വിദഗ്ധമായി അവതരിപ്പിച്ചു. എന്തിനാണ് ഈ നാടകം? റോയിസ് കമ്പനി നൽകിയ ഫിനാൻഷ്യൽ പ്രപ്പോസലിൻ്റെ ആദ്യ ഭാഗത്ത് ചെലവ് 57 കോടി രൂപയാണ്. കൺട്രോൾ റൂം ചെലവടക്കം വരുന്ന രണ്ടാം ഭാഗം ഒഴിവാക്കിയാണ് സതീശൻ 100 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. സമാനമായി ലൈറ്റ് മാസ്റ്റേഴ്സ് കമ്പനി നൽകിയതിൻ്റെ ഒരു ഭാഗം ഉയർത്തിയാണ് കഴിഞ്ഞയാഴ്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 132 കോടിയുടെ അഴിമതി ആരോപിച്ചത്. അന്നും പ്രപ്പോസലിൻ്റെ രണ്ടാം ഭാഗം ഒഴിവാക്കി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നികുതി ഉൾപ്പെടെ 33 കോടി 59 ലക്ഷമാണ്. സോഫ്റ്റ്വെയർ ലൈസൻസ് അടക്കമുള്ളവയ്ക്ക് 10 കോടി 27 ലക്ഷവും. ഫീൽഡ് ഇൻസുലേഷൻ 4 കോടി 93 ലക്ഷമാണ്. വാർഷിക മെയിൻ്റനൻസിന് 8 കോടി 2 ലക്ഷവും ഉൾപ്പെടെയാണ് റോയ്സിൻ്റെ ഒരു പ്രപ്പോസൽ. സംസ്ഥാന ജില്ലാ കൺട്രോൾ റൂമിലെ സംവിധാനമൊരുക്കൽ 360 ലാപ്ടോപ്പ്, 138 ഡെസ്ക്ടോപ്പ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് രണ്ടാം ഭാഗം. 23 കോടി രൂപ ജി എസ് ടി ഉൾപ്പെടെ 151 കോടി രൂപയുടെ കരാറാണ് കെൽട്രോൺ SRITക്ക് നൽകിയത്. ജി എസ് ടി അടക്കം ആദ്യം ഒടുക്കി ജോലികൾ പൂർത്തിയാക്കിയ ശേഷം 5 വർഷം കൊണ്ടാണ് ഈ തുക അവർക്ക് ലഭിക്കുന്നത്. സേഫ് കേരള പദ്ധതിയിൽ പ്രതിപക്ഷ നേതാക്കളും മാധ്യമങ്ങളും വിവാദമുയർത്തുന്നത് ടെൻഡറിൽ പങ്കെടുക്കുകയോ കരാറിൻ്റെ ഭാഗമാവുകയോ ചെയ്യാത്ത കമ്പനികളുടെ വക്കാലത്തുമായിട്ടാണ്. പദ്ധതിയിൽ സഹകരിക്കുന്ന കമ്പനികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ ഉടക്കിപ്പോവുകയോ ചെയ്ത കമ്പനികൾ പറയുന്നത് കേട്ട് കണ്ണും പൂട്ടി വിശ്വസിച്ചാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ പദ്ധതിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. കുറഞ്ഞ തുകയ്ക്ക് പദ്ധതി നടപ്പാക്കാമെന്നാണ് ഈ കമ്പനികൾ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് ഇവർ ടെൻഡർ വിളിച്ചപ്പോൾ പങ്കെടുക്കാഞ്ഞത്? ഈ ചോദ്യത്തിന് സതീശൻ പോയിട്ട് ആ കമ്പനിക്കാർ പോലും മറുപടി പറഞ്ഞില്ല. 2018 പ്രഖ്യാപിച്ച പദ്ധതി പൂർത്തിയായ ശേഷമാണ് ഈ കമ്പനികൾ രംഗത്ത് വരുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ടെൻഡർ നടപടികളെന്ന് വാദിക്കുന്ന ഇവർ അതിനെതിരെ കോടതിയെ സമീപിക്കാനോ നിയമ നടപടി സ്വീകരിക്കാനോ തയ്യാറാകാത്തതെന്താ? പദ്ധതി സംബന്ധിച്ച് പുകമറ സൃഷ്ടിക്കുകയാണ് സതീശനും കൂട്ടരും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സേഫ് കേരള പദ്ധതിയിൽ AI ക്യാമറ സ്ഥാപിച്ചതിൽ 100 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് വി ഡി സതീശൻ ആരോപിച്ചത്. റോയിസ് കമ്പനി നൽകിയത് 57 കോടി രൂപയുടെ പ്രപ്പോസലാണ്. എന്നാൽ 151 കോടി രൂപയ്ക്ക് ടെൻഡർ നൽകിയെന്നാണ് സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കൺസോർഷ്യം യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ബന്ധു പങ്കെടുത്തു. അന്വേഷണം നടത്തിയാൽ തെളിവുകൾ നൽകാം, എല്ലാ തെളിവുകളും പൊതുവേദിയിൽ പറയേണ്ട കാര്യമില്ല, സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമൊക്കെയാണ് സതീശൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സതീശൻ വിഷമിക്കേണ്ട, ഏതന്വേഷണം നടത്താനും സർക്കാർ തയ്യാറാണ്. മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് സതീശൻ ഓർമ്മ കാണുമല്ലോ. വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയില്ല, പിന്നെയല്ലേ ചെറിയ പെരുന്നാളിന്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൂട്ടിക്കെട്ടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തുടങ്ങിയതല്ലേ അഴിമതി ആരോപണങ്ങൾ? എന്നിട്ട് ഏതെങ്കിലും ഒരു അഴിമതിയെങ്കിലും തെളിവോടെ കണ്ടുപിടിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയോ? കേന്ദ്ര ഏജൻസികൾ വരെ തലങ്ങും വിലങ്ങും ഒരുപാട് കയറി ഇറങ്ങി പരിശ്രമിച്ചില്ലേ? സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയില്ലേ? ജനം വിശ്വസിച്ചോ? തുടർഭരണം കൊടുത്തില്ലേ? സതീശ, ഇനിയെങ്കിലും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കേ. അങ്ങൊരു പ്രതിപക്ഷ നേതാവാണ്, അല്ലാതെ കാണുന്നതും കത്രികയുമെല്ലാം അഴിമതിയാണെന്ന് പറഞ്ഞ് നടക്കാതെ. ഭാവിയിൽ ആ കസേരയിൽ യോഗമുണ്ടെങ്കിൽ സതീശനും ഇരിക്കേണ്ടതാ, ഓർമ്മ വേണം, അത്രയേ പറയാനുള്ളൂ.